നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പഠിക്കാനായി വന്നാൽ പഠിക്കണം, ഇന്ത്യക്കാർക്കെതിരെ സമരം ചെയ്താൽ ബാക്കപ്പ് ചെയ്തിരിക്കും. ഇതാ മദ്രാസ് IITയിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇന്ത്യൻ നിയമത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ജർമ്മൻ വിദ്യാർത്ഥിയെ കേന്ദ്ര സർക്കാർ നാടുകടത്തിയിരിക്കുന്നു. വിസ ചട്ടം ലംഘിച്ച് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ നയത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ കൂടെ ചേർന്ന് ബാനർ പിടിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ജർമ്മൻ വിദ്യാർത്ഥിയെയാണ് തിരിച്ചയച്ചത്. പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരായി ചെന്നൈയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത മദ്രാസ് IITയിലെ ജർമ്മൻ സ്വദേശി ജേക്കബ് ലിൻഡനോടാണ് ഒരു സെമസ്റ്റർ ബാക്കി നിൽക്കെ ഉടനടി രാജ്യം വിടാൻ നിർദ്ദേശിച്ചത്. ട്രിപ്സൺ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സ് പഠനത്തിനെത്തിയതായിരുന്നു ഇയാൾ. വിസ ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് മദ്രാസ് IITക്ക് നോട്ടീസ് കൈമാറുകയായിരുന്നു. വിസ നൽകിയത് പഠനത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ തൊഴിലെടുക്കാനോ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനോ അല്ലെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ജാമിയ മിലിയ സർവകലാശാലയിലെ കലാപകാരികളെ പോലീസ് നേരിട്ടതിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ചെന്നൈയിലെ ചെക്ക് പോക്കിൽ നടത്തിയ ധർണയിൽ ജോസഫ് പങ്കെടുത്തിരുന്നു. യൂണിഫോം ഇട്ടാലും കുറ്റവാളികൾ കുറ്റവാളികൾ തന്നെയാണ് എന്ന ബാനർ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ജോസഫിന്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ IIT നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. ഞായറാഴ്ച രാവിലെ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ ജോസഫ് രാത്രി ജർമ്മനിയിലേക്ക് മടങ്ങി. ഇത് ഇന്ത്യയിലിരുന്ന് ഇന്ത്യയുടെ നിയമത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമായി തന്നെ മാറും. ഇന്ത്യയിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പഠിക്കാനാണ് വിസ നൽകുന്നതെന്നും അല്ലാതെ പഠന വിസയിൽ വന്ന് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിനെതിരെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങാൻ കഴിയില്ലെന്നും അത് വിസ ചട്ടങ്ങൾക്കും മറ്റു നിയമങ്ങൾക്കും എതിരാണെന്നും അധികൃതർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.